السلام عليكم ورحمة الله تعالى وبركاته أستاذ ഒരു സാധാരണഗതിയിൽ ഒരു വെത്തില കഴിക്കുന്ന ഒരു പെണ്ണാണ്, വെത്തില ചവക്കുന്ന മുറുക്കുന്ന ഒരു പെണ്ണ്. അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഇദ്ദേഹിക്കുമ്പോൾ ആ സമയത്ത് വെത്തില കഴിക്കുന്നത് കൊണ്ട് പിന്നെ അത് തുടർന്നു പോകുന്നത് കൊണ്ട് അതുപോലെ ബുദ്ധിമുട്ട്, അതിനുള്ള ഇസ്ലാമിക വിദ്യ എന്താണ്, ഹറാമോ അത് ഹലാലാണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഇൻഷാല്ലാഹ് കുറച്ച് വിശദീകരിക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇദ്ദേഹിക്കുന്ന സ്ത്രീ വെറ്റില കഴിക്കുന്നവളാണെങ്കിൽ അവൾക്ക് അത് വിലക്കപ്പെട്ടിട്ടുണ്ടോ, വിരോധിക്കുന്നുണ്ടോ എന്ന്. ഇദ്ദേഹയുടെ വിഷയത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണയൊക്കെ കയറി വന്നിട്ടുണ്ട്. പല ആളുകളും വിചാരിച്ചത് ഇദ്ദ എന്നുള്ളത് ഒരു ഇരുട്ട് റൂമിൽ പുറം ലോകം കാണാതെ ഇരിക്കലാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പഴയകാലത്തെ ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഒരുപാട് വിശ്വാസങ്ങളുണ്ടായിരുന്നു എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല പറയുന്നും ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു ചോദ്യങ്ങളൊക്കെ കയറി വരുന്നത്. ഇവിടെ ഇതിരിക്കുന്ന സ്ത്രീകൾ വെറ്റില കഴിക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ള അതേ ചോദ്യം തന്നെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുഅൻഹു അവിടുത്തെ ഉസ്താദാകുന്ന ഇബ്നു ഹജറൈത്തും റളിയല്ലാഹുഅൻഹുവിനോട് ചോദിച്ചിട്ട് കിട്ടിയ ചോദ്യ മറുപടികൾ അവിടുത്തെ അൽ അജീബത്തുൽ അജീബ അനിൽ അസ്ഇലത്തുൽ ഗരീബ എന്ന് പറയുന്ന കിതാബിൻ്റെ 187-ാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട്. 146-ാമത്തെ സുആൽ ചോദ്യം, സഅൽതു ഞാൻ ചോദിച്ചു, അൻ അക്കിലിൽ മുഅ്തദ്ദത്തി ബിൽ വഫാത്തി അത്തംബുല, ഈ ഇദ്ധരിക്കുന്ന പെണ്ണുങ്ങൾ സ്ത്രീകൾ അതായത് ഭർത്താവിൻ്റെ വിയോഗം കൊണ്ട് ഇദ്ധരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഭർത്താവ് മരിച്ചതിൻ്റെ പേരിൽ ഇദ്ധരിക്കുന്ന സ്ത്രീ, ആ സ്ത്രീ വെറ്റില കഴിക്കുന്നതിനെ തൊട്ട് ഞാൻ ചോദിച്ചു, ഹൽ യജൂസു ലഹാ ദാലിക, അതവൾക്ക് ജായിസാണോ, ഔല ജായിസാകൂലേ, അനുവദിക്കൂ അനുവദിക്കൂല ചോദ്യം. ഫാജാബ് ഷെയ്ഖുന ഇബ്നു ഹജർ റഹിമഹുല്ല, എൻ്റെ ഷെയ്ഖുനയാകുന്ന ഇബ്നു ഹജർ റഹിമഹുല്ല മറുപടി തന്നത്, ബി അന്നഹ യജൂസു ലഹ അക്കുലു തംബുൽ, അവൾക്ക് വെറ്റില കഴിക്കൽ ജായിസാണ്, വെറ്റില കഴിക്കാം, പക്ഷേ ഒരു നിബന്ധന പറയുന്നുണ്ട്, ഇദാലം തുഖ്സുദു ബിഹി സീനത, അതുകൊണ്ട് അവൾ ഭംഗിയെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആണ് ചില ആളുകൾക്കുണ്ടാവും ഒരു അലങ്കാരമായിക്കൊണ്ട് വെറ്റിലേ കൊണ്ടുനടക്കുന്ന ആളുകൾ, അങ്ങനെയുണ്ട് എന്നതിനെ പറ്റൂല. കാരണം പ്രത്യേകിച്ച് വഫാത്തിൻ്റെ ഇത്, വഫാത്തിൻ്റെ ഇതാണ് അവിടെ ചോദിക്കുന്നത്, അതായത് എൻ്റെ ഭർത്താവ് മരിച്ചിട്ടുള്ള വിയോഗത്തിൽ എഹ്ദാദ് എന്ന് പറഞ്ഞ സംഗതി, അതായത് ആഡംബരങ്ങളും അതുപോലെ തന്നെ ഭംഗികളും ഒക്കെ ഒഴിവാക്കണം, പ്രത്യേകം ഷർത്തായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഭംഗി അതിൽ പെടും, ഭംഗി എന്ന് പറഞ്ഞ സംഗതി ഒഴിവാക്കണം ഈ വഫാത്തിൻ്റെ ഇദ്ദേയിൽ. അപ്പം അങ്ങനെയാണ് സമയത്ത് ഈ വെറ്റില കൊണ്ട് ഈ പെണ്ണ് ഉദ്ദേശിക്കുന്ന ഒരു ഭംഗിയാണ് ഒരു അലങ്കാരമെങ്കിൽ അവൾക്കത് പറ്റൂല. നേരെ മറിച്ച് അതൊന്നുമില്ല, അതവളുടെ ഒരു ആദത്ത് പതിവാണ്, അവൾ വെറ്റില മുറുക്കിയിട്ടുള്ള ഒരു പരിചയത്തിലാണ് ആ സ്ത്രീ ഉള്ളത്, വെറ്റില മുറുക്കിയിട്ടില്ലെങ്കിൽ ചെറിയൊരു പൊറുതിയോട്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു അടിസ്ഥാനത്തിൽ മുറുക്കുന്നവളാണെങ്കിൽ അത് അവൾക്ക് ജായിസാകും എന്നാണ് ഇബ്നു ഹജ്റ ഇത്തിമി റളിയല്ലാഹു അൻഹു അതിനൊക്കെ മറുപടി തന്നത് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു. അല്ല ജീവിതത്തിൽ അജീബ അനിൽ അസ്ലത്തുൽ ഗരീബ അല്ലാഹു അലം ബിസ്സവാബ്.